നമസ്കാരം. കായിക വാർത്തകളുമായി വൺ ഇന്ത്യ മലയാളം. ലോക ഇലവനും ഏഷ്യ ഇലവനും തമ്മിലുള്ള 2020 പരമ്പര ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് മാറ്റിവെച്ചിരിക്കുകയാണ്. കൊറോണ വൈറസ് ഭീതി പടർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് പരമ്പര മാറ്റിവെക്കാനുള്ള BCBയുടെ തീരുമാനം എന്ന് പറയുന്നത്. രണ്ട് 2020 മത്സരങ്ങളാണ് ഏഷ്യ ഇലവനും ലോക ഇലവനും തമ്മിൽ BCB നിശ്ചയിച്ചിരുന്നത്. എന്നാൽ മാർച്ച് 21, 22 തീയതികളിൽ പരമ്പര നടക്കില്ലെന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ നസ്മുൾ ഹസൻ ബുധനാഴ്ച അറിയിക്കുകയും ചെയ്തു. അതേസമയം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന മത്സരം അടച്ചിട്ട സ്റ്റേഡിയത്തിൽ കാണികളില്ലാതെ നടത്തണമെന്ന് BCCക്ക് കായിക മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശവും വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് സുരക്ഷ ലോക സീരീസ് ടൂർണമെൻറ്റിലെ ഇനിയുള്ള മത്സരങ്ങൾ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നടത്തുവാനും തീരുമാനമായിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. നിലവിൽ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ലോകമെങ്ങുമുള്ള കായിക മത്സരങ്ങൾ മാറ്റിവെക്കപ്പെടുകയാണ്. ഇറ്റലിയിലെ സീരിയ മത്സരങ്ങൾ കാണികളില്ലാതെ അടഞ്ഞ സ്റ്റേഡിയത്തിലാണ് അരങ്ങേറുന്നത്. ഏപ്രിൽ ആദ്യവാരം വരെ തൽസ്ഥിതി തുടരും. ഹസ്തദാനം പാടില്ലെന്ന് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കും നിർദ്ദേശമുണ്ട്. കൊറോണ വൈറസ് വ്യാപനം തടുക്കാനാവാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗും ടോക്കിയോ ഒളിമ്പിക്സും നിശ്ചയിച്ച പ്രകാരം നടക്കുമോ എന്ന ആശങ്ക കായിക പ്രേമികൾക്കുമുണ്ട്. നേരത്തെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ 100-ാം ജന്മവാർഷികം മുൻനിർത്തിയാണ് ഏഷ്യ ഇലവൻ ലോക ഇലവൻ പരമ്പരയ്ക്ക് BCB ഒരുങ്ങിയത്. ധാക്ക സ്റ്റേഡിയത്തിൽ ഇതിനുള്ള തയ്യാറെടുപ്പുകളും ബോർഡ് ഏറെക്കുറെ പൂർത്തിയാക്കിയിരുന്നു. BCB ആണ് ഏഷ്യ ഇലവൻ ടീമിനെ തെരഞ്ഞെടുത്തത്. ലോക ഇലവനെ പ്രഖ്യാപിച്ചത് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലും. ഏഷ്യ ഇലവനിൽ വിരാട് കോഹ്ലി അടക്കം 6 ഇന്ത്യൻ കളിക്കാരുണ്ട്. കെ എൽ രാഹുൽ, ഋഷഭ് പന്ത്, ശിഖർ ധവാൻ, മുഹമ്മദ് ഷമി, കുൽദീപ് യാദവ് എന്നിവർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്ക്വാഡിൽ ഇടം പിടിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിൽ നിന്നും 4 താരങ്ങളാണ് ഏഷ്യ ഇലവനിൽ കയറിക്കൂടിയത്. അതേസമയം ശ്രദ്ധേയമായ റോഡ് സുരക്ഷ ലോക സീരീസ് ടൂർണമെന്റിലെ അവശേഷിച്ച മത്സരങ്ങൾ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. മുംബൈയിലെ ഡിവൈ പട്ടേൽ സ്റ്റേഡിയമാണ് ടൂർണമെന്റിലെ മുഴുവൻ മത്സരങ്ങളുടെയും വേദി. മാർച്ച് 13 നടക്കാനിരിക്കുന്ന ദക്ഷിണാഫ്രിക്ക ലെജൻസും ശ്രീലങ്ക ലെജൻസും തമ്മിലുള്ള അടുത്ത മത്സരം മുതൽ എല്ലാം കാണികൾ ഒഴിഞ്ഞ സ്റ്റേഡിയത്തിലായിരിക്കും നടക്കുക. മത്സരം കാണാനെത്തുന്ന ക്രിക്കറ്റ് പ്രേമികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനൊപ്പം കളിക്കാരുടെയും മറ്റ് സ്റ്റാഫുമാരുടെയും സുരക്ഷയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഫൈനൽ ഉൾപ്പെടെ ടൂർണമെന്റിലെ ഇനിയുള്ള മത്സരങ്ങളിലൊന്നും കാണികൾക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. മത്സരങ്ങൾ അടച്ചിട്ട സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയതിനെ തുടർന്ന് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് സംഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ ഖേദം പ്രകടിപ്പിച്ച് സംഘാടകർ മുഴുവൻ പേരുടെയും ടിക്കറ്റിന്റെ തുക തിരികെ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ ലെജൻസ്, ദക്ഷിണാഫ്രിക്ക ലെജൻസ്, ശ്രീലങ്ക ലെജൻസ്, ഓസ്ട്രേലിയ ലെജൻസ്, വെസ്റ്റ് ഇൻഡീസ് ലെജൻസ് തുടങ്ങിയ 5 ടീമുകളാണ് ഈ ഒരു പരമ്പരയിൽ അണിനിരക്കുന്നത്. കളിച്ച 2 മത്സരങ്ങളിലും വിജയിച്ച സച്ചിൻ ടെണ്ടുൽക്കർ നയിക്കുന്ന ഇന്ത്യ ലെജൻസ് ആണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത്. പോയിന്റ് നിലയിൽ ആദ്യ 2 സ്ഥാനങ്ങളിലെത്തുന്നവരാണ് ഫൈനലിലേക്ക് യോഗ്യത നേടുക. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.